കളയരുത്, നല്ല വിശപ്പ് ഉള്ളതാണ്. അപ്പോ നമ്മളുടെ ചെറുപുരയുടെ മേലത്തെ ആ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ, അതൊന്നും കളയുന്ന തന്നെയാണ്, അതിന് ഏറ്റവും വിറ്റാമിൻ ഉള്ളത്. അപ്പൊ അത് കളയാണ്ട് നമ്മൾ എന്താ പറയുക, ചെറുപുരു നല്ല പോലെ പൊളി രണ്ട് കഷ്ണാക്കി അതിനുശേഷം നല്ല പോലെ വാശിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ എന്തൊക്കെയാ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടാ. അപ്പൊ എന്തൊക്കെയാ വേണ്ടതെന്ന് പറയാം. അപ്പൊ നമ്മള് കുക്കറിലാണല്ലോ നമുക്ക് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ട പരിപ്പ്, അപ്പൊ നമ്മള് 160 ml നമ്മുടെ കപ്പ് ഉണ്ടല്ലോ, ആ കപ്പിൽ നമ്മള് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് ചക്കക്കുരു, പിന്നെ തക്കാളി. ഇതാണ് നമ്മള് ഈ കുക്കറിലിട്ട് വേവിക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് പരിപ്പ്, പിന്നെ മാങ്ങ, തക്കാളി, പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, വേപ്പില, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടാ, അതൊക്കെയാണ് വേണ്ടത്. പിന്നെ നാളികേരം. അപ്പൊ നമുക്ക് അപ്പൊ നമ്മുടെ കുക്കർ തന്നെ കേട്ടാ. അപ്പൊ നമ്മൾ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കഴുകി ക്ലീൻ ചെയ്ത് വെച്ച പരിപ്പാണ് കേട്ടാ, നല്ലപോലെ വൃത്തിയാക്കിയ പരിപ്പാണ്. ചക്കക്കുരു ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടാ. ഉപ്പ്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മാങ്ങ ചേർക്കുന്നുണ്ട്, തക്കാളി ചേർക്കുന്നുണ്ട്, ചെറിയ ഉള്ളി, നമ്മൾ നീളത്തിൽ വെച്ചുള്ള പച്ചമുളക്, വേപ്പില. നമ്മളുടെ കുക്കറിന്റെ വിസിൽ വരുന്നുണ്ട്, ആയിട്ടില്ല ആവണുള്ളൂ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ നാളികേരം ഉണ്ടല്ലോ നമ്മൾ മാറ്റിവെച്ചേക്കുന്നത്, അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചിട്ട് വരാം കേട്ടാ. അപ്പൊ നമ്മുടെ കുക്കർ വിസിൽ വന്നപ്പോൾ നമ്മൾ സ്റ്റവ് ഒപ്പിൽ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വിസിൽ ഇപ്പോഴും നന്നിരിക്കുന്നു, പോയിട്ടില്ല. അപ്പൊ നമ്മൾ ആ നേരം കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിൽ വെച്ചിട്ട് കുറച്ച് പപ്പടം നമ്മളെ കോൺവാട്ടമ്മളും വറുത്ത് വെച്ചിട്ടുണ്ട്, ഇത് കൂടിയിട്ട് നമ്മൾ ചേർന്നാൽ പോണത്. അപ്പോ ഇപ്പൊ ഈ വെളിച്ചെണ്ണയിൽ നമുക്ക് നമ്മളെ വറുത്തിടേണ്ടത്, അതിനു മുമ്പായിട്ട് ഒന്ന് വിസിൽ പോണോലോ വെയിറ്റ് ചെയ്യാം, നമുക്ക് ഒരു 5-10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം കേട്ടാ. നന്നായിട്ട് പൊട്ടാൻ ഒന്ന് തുറന്നാൽ മതി, അല്ലെങ്കിൽ ആകെ പൊട്ടിത്തുള്ളി നമ്മുടെ പരിപ്പും തടസ്സം പിടിക്കും. ഓക്കെ, കുക്കറിന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് നല്ലപോലെ. അപ്പൊ തുറന്നു എന്നിട്ടുണ്ട് കേട്ടോ, കയ്യിലെടുക്കട്ടെ. അപ്പൊ ഞാൻ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഇനി നമ്മളുടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടാ. അപ്പൊ ഇത് നമ്മുടെ അരപ്പ് കേട്ടാ ചേർത്ത് കൊടുക്കണ്ടേ. അപ്പൊ നമ്മുടെ കറി നല്ലപോലെ തറച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉപ്പുണ്ടോ നോക്കണോ കേട്ടാ, ഈ സമയത്ത് നോക്കാം നമുക്ക്. അപ്പൊ ഞാൻ നോക്കിയപ്പോ കുറച്ചും കൂടി കുറവുണ്ട്, അപ്പൊ ഒരു പൊടി ഇപ്പൊ ഞാൻ നമ്മൾ ഇട്ട് കൊടുക്കണ്ട്.
കേട്ടോ. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ, മിക്സായിക്കോട്ടെ. അപ്പൊ അടി പിടിക്കാണ്ട് നോക്കണം കേട്ടോ, കാരണം നമ്മൾ പരിപ്പിച്ചൊക്കെ ഒരു കടിയൊക്കെ എടുക്കല്ലേ. അപ്പൊ അടിക്ക് പിടിക്കരുത്, തീ കുറച്ചിടാം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നല്ലപോലെ വെന്തിട്ടുണ്ട്, അരപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കറി ഇറക്കി വെക്കുന്നു കേട്ടാ. ഇറക്കി വെച്ചു നമുക്ക് ചട്ടി വെക്കാം. അപ്പൊ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ചൂടാവട്ടെ കേട്ടാ. നമ്മള് നേരത്തെ പപ്പടം കൊണ്ടട്ടുമ്പോളും വറക്കാൻ വേണ്ടിട്ട് വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഇനി വറുത്തിടാൻ പോകുന്നത് കേട്ടാ. അപ്പൊ വെളിച്ചെണ്ണ ചൂടാവണുണ്ട്. അപ്പൊ തീ കുറച്ചിട്ടിട്ട് തേടണം കേട്ടോ. കടുക്, അപ്പൊ നമ്മുടെ സൂപ്പർ ചക്കപ്പുരി മാങ്ങ തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് കൂട്ടിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോറുണ്ണാൻ പറ്റും കേട്ടാ. അപ്പൊ നമുക്കൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് കാണിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്.